ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോട്ടയം ജില്ലാ കളക്ടറുടെ ബംഗ്ലാവ് നവീകരിക്കാൻ എൺപത്തഞ്ച് ലക്ഷത്തിന്റെ ഭരണാനുമതി ക്യാമ്പ് ഓഫീസ് നവീകരണത്തിനായാണ് പണം അനുവദിച്ചതെന്ന് വിശദീകരണം കളക്ടറുടെ ആവശ്യപ്രകാരം പൊതുമരാമത്ത് വകുപ്പിനെ അറ്റകുറ്റപ്പണിയിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ധനവകുപ്പ് മൂന്ന് മാസം മുമ്പ് തുക അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സ്മാർട്ട് റവന്യൂ ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോട്ടയം ജില്ലാ കളക്ടറുടെ ബംഗ്ലാവ് നവീകരിക്കുന്നത് ഇതിനായി എൺപത്തിയഞ്ചു ലക്ഷത്തിന്റെ ഭരണാനുമതിയാണ് ലഭിച്ചത് കേരളം ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുമ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുമ്പോഴാണ് ഈ ആഡംബര ചെലവ് ഡിസംബർ ഒന്നിന് പുറത്തിറക്കിയ ഉത്തരവിലാണ് ദൂർത്തിന്റെ വിശദാംശങ്ങൾ ഉള്ളത് പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു അറ്റകുറ്റപ്പണികളുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നാൽ പിന്നീട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പി ഡബ്ല്യു ഡി എ ഒഴിവാക്കി ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതല നൽകണമെന്ന് റവന്യൂ വകുപ്പിനോട് അഭ്യർത്ഥിച്ചു ഇത് അനുവദിച്ചു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പി ഡബ്ല്യു ഡി എ ജോലി ഏൽപ്പിച്ചാൽ നൂലാമാല ഏറെയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം കടക്കണിയിൽ നട്ടം തിരിയുന്നതിനിടെയാണ് ധനവകുപ്പിന്റെ സഹായം ജനം കോട്ടയം